ഇന്നലെ നമ്മൾ നടരാജൂരന്റെ അടുത്ത് നിന്ന് ഗുരു പിണങ്ങിപ്പോവാനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വിഷമം വന്നിട്ട് പിണങ്ങിപ്പോവാനുണ്ടായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് കുറെ സംസാരിച്ചു. അപ്പൊ അതില് ജോൺ സ്പിയേഴ്സ് ആയിട്ട് പിണങ്ങിപ്പോകുമ്പോഴാണെങ്കിലും നടരാജൂരുമായിട്ട് പിണങ്ങി പോകുമ്പോഴാണെങ്കിലും ഈ ജോൺ സ്പിയേഴ്സും നടരാജൂരൊക്കെ പറയുന്ന ഒരു ഒരു നിങ്ങൾ മലയാളികൾ മര്യാദയില്ലാത്തവരാണ്, നിങ്ങൾ മലയാളികൾക്ക് ഭയങ്കര സപ്രഷനാണ്, സ്ത്രീകളോട് മര്യാദയില്ലാത്തവരാണ് എന്നൊക്കെയുള്ള ഒരു ഒരു ആരോപണം പണ്ട് തന്നെ നടരാജൂരു ജോൺ സ്പിയേഴ്സും ഒക്കെ ഗുരു നിത്യയിൽ ഇങ്ങനെ ആരോപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മളുടെ പ്രശ്നം? സത്യത്തിൽ ഇപ്പോഴും അതെ, നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഴിക്കേണ്ടി വരുന്നത് കേരളീയരെയാണ്. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. യാത്ര ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ ഒരു വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ തമിഴ്നാടായിട്ടൊരു വളരെ ആഴത്തിലുള്ള കഴിഞ്ഞൊരു 10-22 വർഷമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, തമിഴ്നാട്ടിന്റെ ഒരു സംസ്കാരമായിട്ടുണ്ട്. ലോകത്തോളം ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണെങ്കിൽ, ഇപ്പൊ നോക്കൂ, ഈ കൊറോണ ഇഷ്യൂ വന്നപ്പോഴും ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആരോഗ്യപരമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മളായിരിക്കും, ഒരു പക്ഷെ കേരളമായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ അതിൽ നിന്ന് പുറത്തു വരാനും സാധ്യത. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഫാക്ടറികളിലൊക്കെ തൊഴിലാളികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു മനുഷ്യാവകാശ സംരക്ഷണമൊന്നുമില്ല. അവരുടെ മുകളിൽ ആധിപത്യം ചെലുത്തുന്ന, അവരുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ കേരളത്തിൽ ഇതൊക്കെയുണ്ട്. ഒരു പക്ഷേ കേരളത്തില് ഒരു നമ്മളൊരു ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ പ്രതികരണങ്ങൾ ശക്തമായിട്ട് പറയാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കാനും ഒരു പക്ഷേ അത് നേടിയെടുക്കാനും കഴിയുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്, അനുഭവമായിട്ടുള്ളത്. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഒരു പക്ഷേ ഏറ്റവും മോശമായ ഇടം കേരളം തന്നെയായിരിക്കും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു വലിയ പ്രഹേളിക തന്നെയാണ്. നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരായിട്ടുണ്ട്, സംസ്കാരമുള്ളവരായിട്ടുണ്ട്, ധാരാളം വായിക്കുന്നവരാണ്, ലോക സിനിമകളും ലോക സാഹിത്യമൊക്കെ ആയിട്ടൊക്കെ വളരെ ആഴത്തിൽ ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുള്ള കേരളത്തിന്റെ വെളിയിലുള്ള, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നവരാവട്ടെ, കേരളത്തിന്റെ വെളിയിൽ നിന്നൊക്കെയുള്ള എൻ്റെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പൊ കാരമടയിൽ വരുമ്പോഴും അല്ലാതെ കണ്ടുമുട്ടുമ്പോഴൊക്കെ പറയാറുള്ള ഒരു വിഷയമാണ്, ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും പുരുഷന്മാരായിട്ട് ഇടപഴകാൻ അത്ര പ്രയാസമില്ല. പക്ഷേ കേരളത്തിലെ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രിക്ഷനാണ്, ഒരു സംഘർഷമാണ്. അവരാരും കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു. പിന്നെ ഒരു ഒരു സ്വതന്ത്രമായ ഒരു വിഷയം, നമ്മളൊരു ഒരു സബ്ജക്റ്റ് ഒരു സ്ത്രീയും പുരുഷനും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു തരം സെക്കൻഡറി, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് അവര് കാണുന്നത്. പല വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ പറയുന്നത് നേരെ അടുക്കളയിലേക്ക് പൊക്കോളാനാ പറയുന്നത്. അപ്പൊ നേരെ കയറിയിട്ട് എനിക്കും അനുഭവം ഉണ്ട്, നേരെ ഒരു പുരുഷന്റെ മുൻപിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാവുന്ന ഒരു സ്പേസ് പല സ്ഥലത്തും ഇല്ല. പിന്നെ പല വിഷയങ്ങളും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുമ്പോൾ വളരെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ പോലും വളരെ ഡിസ്റ്റർബ്ഡ് ആകും. ഇപ്പൊ ഞാൻ 10-20 വർഷമായിട്ട് ഗായത്രിയുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്, ഞാനൊരു കേരള പുരുഷനാണ്. അപ്പൊ എൻ്റെ ഒരു കേരള പുരുഷന്റെ ബലഹീനതകളും സങ്കുചിതത്വങ്ങളും ധാർഷ്ട്യവും ഒക്കെ എന്റെ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോഴും ഗായത്രി ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. ഷൗക്ക, ഇപ്പൊ നീ കാണിക്കുന്നത് നീയാണ്, ഇതാണ് ഈ മലയാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ശരിയാണത്. ഇപ്പോ ഗായത്രിയുടെ സ്വതന്ത്രമായ ഒരു ഡിസ്കഷൻ വരുമ്പോ, എന്റെ അടുത്ത് ഡിസ്കഷൻ വരുമ്പോ, എന്റെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റിന് എതിരായിട്ട് ശക്തമായിട്ട് സംസാരിക്കുമ്പോൾ ഗായത്രി പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ എന്നതിനേക്കാൾ
ഒരു പെണ്ണ് പറയുന്നു എന്നുള്ള ഒരു ഫീല് വളരെ സട്ടിലായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് എന്നിൽ അത് വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട്. പിന്നെ വളരെ പണിപ്പെട്ട് ഞാൻ എന്നോട് സമരം ചെയ്തിട്ട് വേണം എനിക്കതിൽ നിന്ന് പുറത്തു വന്നിട്ട്. ഗായത്രി എന്നെ പോലെ ഒരു ഇൻഡിവിജ്വൽ ആണ്, സ്വതന്ത്രമായ വ്യക്തിയാണ്, എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു രീതിയിൽ ഗായത്രിയെ കാണാൻ ഞാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഒരു പെണ്ണാണ് എന്നുള്ള ഒരു ഫീലാണ് ആദ്യം വരുന്നത്. അല്ലാതെ ഒരു അപ്പൊ ഈ ഒരു ഇതൊരു ഒരു വലിയ പ്രശ്നമാണ്. ഭാഗ്യം എന്ന് പറയാം, ഞാനൊരു അനുഗ്രഹമായിട്ട് കരുതുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾക്കിടയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ രോഗാതുരമായ അവസ്ഥ ഇല്ല എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് കേരളത്തിൽ. അതൊരു ഒരു വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ നമ്മള് നമ്മളെപ്പോലെയുള്ള പുരുഷന്മാരും സ്ത്രീകളും മുതിർന്നവർ വളരെ മോശമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പൊ എൻ്റെ ഞാനൊരു സ്കൂളിൽ പോയപ്പോ ആ സ്കൂളിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരുപാട് സ്കൂളുകളിൽ പോയിട്ട് സംസാരിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ ചോദ്യോത്തര സെഷൻ വരുമ്പോ കുട്ടികള് ഒരു പെൺകുട്ടി എണീറ്റുന്ന എന്നോട് ഒരു ചോദിച്ച ചോദ്യമുണ്ട്, സാർ എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു മരച്ചോട്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് രണ്ട് വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് എന്താണ് ഞങ്ങളുടെ ടീച്ചർമാർക്ക് കാണാൻ പറ്റാത്തത്? ശരിയാണ്, നമ്മളെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ അനാരോഗ്യപരമായ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലത് തന്നെ. പക്ഷേ ഒരു സ്കൂളിൽ ഒരു 10-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു മരച്ചോട്ടില് കുറച്ച് സമയം ഇരുന്ന് അവര് സ്വതന്ത്രമായിട്ടൊന്ന് പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടാൽ അതിനൊരൊറ്റ അർത്ഥം തന്നെ കൊടുക്കുകയും വളരെ മോശമായിട്ട് അതിനെ വിധിക്കുകയും ആ കുട്ടികളെ വിളിച്ച് ശക്തമായിട്ട് ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ് അവരെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അധ്യാപകരും മാതാപിതാക്കളും മുതിർന്നവരുമായിട്ടുള്ള എന്നെപ്പോലെയുള്ള ആളുകളുടെ ഒരു ലോകമാണ് കേരളം. ഞാൻ കുറേയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഗായത്രിയുടെ കൂടെ ജീവിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് നിരന്തരമായിട്ട് എന്നോട് സമരം ചെയ്യുന്ന ആളാണ് ഗായത്രി. ഈ വിഷയത്തിൽ ഒരു കേരള പുരുഷന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒന്ന് അഴിച്ചു കളയാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നതുണ്ട്. ഞാനിപ്പോൾ കാരമടയിലാണ് താമസിക്കുന്നത്. ഞാനൊരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ ചെന്നി വീരാമ്പളയം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വൈകുന്നേരം പോവുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പെൺകുട്ടികൾ സൈക്കിൾ ഓട്ടി പോകുന്നതാണ്. അപ്പൊ ഈ ഈ ഗ്രാമത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ആൺകുട്ടികൾ വന്നിട്ട് അവരായിട്ട് സംസാരിക്കുകയും റോട്ടിൽ നിന്ന് പൊട്ടിച്ചിരിക്കുകയും കാണുന്നുണ്ടാവും. മുതിർന്ന ആളുകളൊക്കെ സൈഡിലൂടെ കടന്നു പോകുന്ന കാണാറുണ്ട്. ഞാൻ കൗതുകത്തോടു കൂടി ഇത് നോക്കി നിൽക്കാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു തെരുവിൽ ഒരു ആൺകുട്ടി ഒരു ചായക്കടയിൽ ഞാൻ ഒരു ചായക്കടയിലേക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കയറി എന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റുകളുടെ മുൻപിലോ നമ്മുടെ വീടുകളുടെ നമ്മുടെ ഗ്രാമത്തിന്റെ ഏതെങ്കിലും ഒരു കവലയിലോ ഒരു സൈക്കിളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിന്നിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത് നമ്മുടെ കേരളീയരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് അത് നോക്കിക്കാണാം? വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി നോക്കിക്കാണുന്ന എത്ര പേര് നമുക്കുണ്ടായിരിക്കും? സംശയത്തോടുകൂടി അത് നോക്കുകയും അവരെ എന്താ പറയുക, ഒരു കഴുകൻ കണ്ണുകളോട് കൂടിയിട്ടാണ് നമ്മൾ അവരെ നോക്കുന്നത്. ഇതൊരു വലിയ മാനസിക രോഗം തന്നെയാണ്. അപ്പൊ ഈ മാനസിക രോഗത്തിന്റെ അടിമ അന്നുമായിരുന്നു, പണ്ടും ഇത് നടരാജഗുരു പറയുന്നുണ്ട് ഈ വിഷയം. പണ്ട് നടരാജഗുരുവും ഗുരുനിത്യൊക്കെ കൂടി അവരിങ്ങനെ വണ്ടിയിൽ കേരളത്തിലേക്ക് വരുമ്പോൾ നടരാജഗുരു ഇങ്ങനെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടാണ് തരെ വരിക. പെട്ടെന്ന് വാളയാറ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടരാജഗുരു അങ്ങ് ഒരു ഒരു പ്രഷറിലായിട്ട് തമാശയാക്കി പറയുന്നതാണ്, പെട്ടെന്ന് ഗൗരവ സ്വഭാവത്തിലേക്ക് വരും. ആ തമാശയൊക്കെ അങ്ങ് പോയിട്ട് ഒരു ഗൗരവ സ്വഭാവത്തിലേക്ക് വരും. പെട്ടെന്ന് ഒരു ഗൗരവ സ്വഭാവത്തിലേക്ക് വരുമ്പോ നടരാജഗുരു ചോദിക്കൂത്ര കേരളത്തിൽ, കാരണം കേരളത്തിന്റെ എയറില് മൊത്തത്തിലൊരു പ്രഷർ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കൊരു ഒരു തമാശ, ഒരു അനായാസത നമുക്ക് അനുഭവിക്കാൻ കുറച്ച് നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ വന്നാൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ തന്നെ ഒരു ബസ്സിൽ ഒരു ഒരു സ്ത്രീ ഇരിക്കുന്നു. ഞാൻ ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിൽ, ഉടനെ അവരവിടെ ഇരിക്കും. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അവർക്കൊരു അസ്വസ്ഥത, അവരുടെ ബോഡിയിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നില്ല. ആ സ്ത്രീക്ക് എനിക്കും അസ്വസ്ഥത ഫീൽ ചെയ്യില്ല. വളരെ രണ്ട് വ്യക്തികൾ, രണ്ട് ഇൻഡിവിജ്വൽസ് ഒരു ബസ്സിൽ സീറ്റിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മൾ ആണായാലും പെണ്ണായാലും ഒരുപാട് ബോഡി കോൺഷ്യസ് ആണ്. ശരീരം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തലമുറ വരെ. എന്നാൽ
പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ കുട്ടികളെ ആ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങള്, ചൂഷണങ്ങള്, ഉപയോഗിക്കലുകൾ ഒക്കെ പുതിയ കാലത്തുണ്ട്. അതില്ലാന്നല്ല പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളെ. പക്ഷേ നമ്മളുടെ പോലെ രോഗാതുരമായ ഒരു മാനസികാവസ്ഥ എന്തായാലും പുതിയ തലമുറയിലെ കുട്ടികൾക്കില്ല. നമ്മളൊരു ഒരു 10-15 ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു 20 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കുന്ന ഒരു സദസ്സിലേക്ക് മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ള ഫീലിലല്ല ഇന്ന് അവരിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അവരവരുടെ ബോഡിയിൽ കോൺഷ്യസ് അല്ല, അവർ ശരീരത്തിൽ അവർ വളരെ ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വലിയ സാഹിത്യം ഒ വി വിജയന്റെ പുസ്തകവും വൈക്കം മുഹമ്മദ് മാധവക്കുട്ടിയുടെ പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇരിക്കുന്നത് കോളേജുകളിൽ കമന്റ് അടിക്കുക എന്ന് പറയുന്ന, പെൺകുട്ടികളെ കമന്റ് അടിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം, കമന്റ് അടിക്കുക അല്ലെങ്കിൽ അവൾ ചുള്ളത്തി, നല്ല ഒരു 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 വസ്തു എന്ന നിലയിൽ, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് കമന്റ് അടിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള, ആണ് വേറെ പെണ്ണ് വേറെ എന്ന് പറയുന്ന ഒരു വിഭാഗീയത, ഒരു ശരീരമാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളൊരു ഫീല് വിവരമുള്ളവർക്കും സംസ്കാരമുള്ളവർക്കും സാഹിത്യകാരന്മാരാവട്ടെ സ്പിരിച്വൽ ആവട്ടെ എല്ലാ മനുഷ്യർക്കിടയിൽ ഇതൊരു അറിവുകൊണ്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. സംസ്കാരം കൊണ്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. വായന കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും നമുക്ക് ഈ ഒരു വളരെ മോശമായ ഒരു സ്വഭാവത്തെ ക്യാൻസൽ ചെയ്യാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് ശരിക്കും ആ ഒരു കൾച്ചറിന്റെ. ഒരുപാട് പാടുപെട്ടിട്ടാണ് പിന്നീട് സ്ത്രീകളുമായിട്ട് നിരന്തരമായി സ്ത്രീ സൗഹൃദങ്ങളിലൂടെയാണ് കുറേയൊക്കെ എനിക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ സ്ത്രീകളുമായിട്ട് തുറന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സ്ത്രീ സൗഹൃദങ്ങൾ എനിക്കുണ്ട്. അത് എന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരു ഒരു അവരൊരു അവരൊരു പൗരരാ എന്നെപ്പോലെ തന്നെ തുല്യ അവകാശമുള്ള പൗരന്മാരാണെന്നും സ്ത്രീ പുരുഷൻ എന്ന ഭേദമില്ലാതെ ഞാൻ റിലേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും അത് റിലേറ്റ് ചെയ്തിട്ടേ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അത് ചിന്ത കൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട് അത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മള് സ്ത്രീകളുമായിട്ട് നിരന്തരമായിട്ട് സൗഹൃദത്തിലാവുകയും, അല്ലാണ്ട് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് വെറും കിടപ്പറയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ബന്ധമല്ലല്ലോ. വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദം, വ്യക്തികളാണെന്ന് അവരെ കണ്ടിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദങ്ങൾ നിരന്തരം വളർത്തിയെടുത്ത് അവരായിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അവരോട് തോന്നുന്ന ഫീലിങ്സ് തുറന്നു പറഞ്ഞ് നിങ്ങൾ എന്റെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് അവരിൽ നിന്ന് കേട്ട് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് കൊടുത്ത് അങ്ങനെ പരസ്പരം നിരന്തരമായ ബന്ധപ്പെട്ടിട്ടും മാത്രമേ നമുക്ക് ആ ഒരു രോഗാതുരമായ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച ഗുരുനിത്യ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി വർക്കലെത്തുന്ന ഒരു സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയെങ്കിലും ഉറങ്ങിപ്പോയതുകൊണ്ട് ട്രെയിൻ ഇങ്ങനെ കുലുങ്ങി നിന്നത് വർക്കലയിൽ കുലുങ്ങി നിന്നപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ വർക്കല, അയ്യോ എന്റെ സ്റ്റേഷൻ കഴിഞ്ഞു പോയി എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കി ട്രെയിനിലേക്ക് പുതിയതായിട്ട് കയറുന്നവരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ കയറി വരുന്നു നടരാജഗുരു. നടരാജഗുരു മുമ്പിൽ വന്നിരുന്നു, വളരെ സാധാരണമായിട്ടിരുന്നു. എന്റെ കൂടെ പോരല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരുനിത്യ മൗനവ്രതത്തിലാണ്, മിണ്ടല് തുടങ്ങിയിട്ടില്ല. കയ്യിൽ വല്ല ചിക്കിളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പൈസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവര് ബാംഗ്ലൂരെത്തി. അപ്പൊ ബാംഗ്ലൂര് ചെന്ന് കഴിഞ്ഞാൽ നടരാജഗുരു സ്വാഭാവികമായിട്ട് ചെയ്യുക, ബാംഗ്ലൂർ സിറ്റിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഒന്ന് സന്ദർശിച്ച് അവരോടൊക്കെ ഉച്ച വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഒക്കെ ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം സോമനഹള്ളിയിലേക്ക് പോവുക. കുറച്ച് ദൂരെയാണ് സോമനഹള്ളി, ഗുരുകുലം നിൽക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ നിന്ന് ഒരു സുഹൃത്തിന്റെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ആ വീട് തുറന്നു നോക്കുമ്പോൾ ഫുൾ കൊതുകാണ്. അതിന്റെ ഉള്ളിൽ കയറി നിത്യനെ അവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നടരാജഗുരു എവിടെ പോകുമ്പോഴും ഒരു സ്റ്റൗ ഉണ്ടാവും, ഒരു കെറ്റിൽ ഉണ്ടാവും, കുറച്ച് പാത്രങ്ങൾ, ചെറിയ പാത്രം ഉണ്ടാവും, കപ്പൊക്കെ ഉണ്ടാവും, പിന്നെ കുറച്ച് പഞ്ചസാര, ചായപ്പൊടിയൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടാവും. ഒരു മിനി കിച്ചൺ എപ്പോഴും നടരാജഗുരുവിന്റെ കയ്യിലുണ്ടാവും യാത്രയിൽ. പുള്ളിയുടെ ഒരു കിറ്റ് അതാണ്.
അങ്ങനെ അതൊക്കെ വെച്ച് ഗുരു നിത്യ അവിടെ നിത്യനെ അവിടെ താമസിപ്പിച്ചിട്ട് നടരാജഗുരുവിന്റെ അവിടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ പോയി. അപ്പോ ഗുരു നിത്യ സംസാരിക്കാത്തത് കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വെറുതെ അസ്വസ്ഥപ്പെടേണ്ടതില്ല എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അങ്ങനെ പിന്നെ അവരവിടുന്ന് കഗ്ഗാളിപ്പുര ഒക്കെ പോയി. കഗ്ഗാളിപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ജോൺ സ്പിയേഴ്സ് താമസിക്കുന്ന ഒരു ഗുരുകുലം. അങ്ങനെ വേറൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഗുരുകുലത്തിന് പുതിയൊരു സ്ഥലം സോമനഹള്ളിയിൽ നല്ലൊരു ഒരു സ്പേസ് ഗുരുകുലത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആദ്യമായിട്ട് ഗുരു നടരാജഗുരു ഗുരു നിത്യയും കൂട്ടി പോവുകയാണ് ഒരു ഈവനിങ്ങിൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ ആ ഭൂമിയിൽ ഒരു കുഞ്ഞു വീടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ ഈ മണ്ണിന്റെ കട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ തേച്ചിട്ടൊന്നുമില്ല. മുകളിൽ ഒരു ഓല കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. ചായ മേൽക്കൂരയുണ്ട്, ഓലയുടെ ഒരു മേൽക്കൂരയുണ്ട്. ഉള്ളിലാണെങ്കിൽ നിലം അധികം വൃത്തിയൊന്നുമില്ല. തറ അങ്ങനെ ഒരു പൊട്ടിപ്പൊടിഞ്ഞൊരു തറയാണ്. പക്ഷെ നടരാജഗുരുവിനെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ, നടരാജഗുരു ഓരോ ഗുരുകുലം ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ പുറത്ത് നാല് കല്ലൊക്കെ കൂട്ടി വെക്കും. എന്നിട്ട് പുള്ളിയുടെ കുറച്ച് വിറകൊക്കെ എടുത്തുകൊണ്ടൊന്ന് കെറ്റിലൊക്കെ വെച്ച് പുള്ളിയുടെ സ്റ്റൗവൊക്കെ ഓണാക്കി പുള്ളി പുള്ളിയുടെ പരിപാടി തുടങ്ങും. ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുക. അങ്ങനെ അവിടെ പുറത്തിരുന്ന് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഗുരു നിത്യക്കൊക്കെ കൊടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നടരാജഗുരുവിനെ കാണാതായി. കുറെ സമയം കഴിഞ്ഞപ്പോൾ നടരാജഗുരു വന്നിട്ട് പറഞ്ഞു, നടരാജഗുരു പോയിട്ട് കുറെ പനകൾ ധാരാളം ഉണ്ട് ആ ഭൂമിയിൽ. അപ്പൊ കുറെ പനമ്പട്ടൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഈ അകത്ത് ക്ലീൻ അല്ലല്ലോ, ടൈൽസ് ഒന്നുമില്ല, ആകപ്പാടെ പൊടി പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ്, പൊട്ടിപ്പൊളിഞ്ഞ ഒരു തറയോടുകൾ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം ആ പനയൊക്കെ പനയോല അവിടെ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് നിത്യനോട് പറഞ്ഞു, നിനക്ക് കിടക്കാനുള്ള ഇടം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ഒന്ന് നോക്കണം. ഇതാണ് ഗുരു എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നതിന്റെ അത് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഗുരു നിത്യയുടെ മുഖത്തടിച്ച നടരാജഗുരു ശരിയായില്ല എന്നൊക്കെ ചില സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഗുരുക്കന്മാരെ നമ്മൾ വിലയിരുത്തുന്നത്, അത് ശിഷ്യന്മാർ കൂടെ ജീവിച്ചവരൊക്കെ അതിന്റെ ഒരു കുറെ നാൾ ഒരുമിച്ച് ജീവിച്ചവർ അനുഭവിക്കുന്ന ഒരു വാത്സല്യമുണ്ട്. അവിടെ ശിക്ഷകളൊക്കെ ശിക്ഷണങ്ങളാണ് എന്ന് ശിഷ്യന്മാര് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ശിക്ഷകളൊന്നും ശിക്ഷകളല്ല, ശിക്ഷണങ്ങളാണ്. അപ്പൊ ഗുരു നിത്യക്ക് ആകെ കുറ്റബോധമായി. ഗുരു തനിക്ക് വേണ്ടി പോയി പനയുടെ ഓലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് നല്ല മെത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് അവിടെ കിടക്കാനുള്ള ഇടം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗുരു എന്ന് പറയുന്നത് അതാണ് ഗുരു എന്ന് പറയുന്നത്, അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഗംഗോത്രിയിൽ പോയ സമയത്ത് രാംബാബ എന്ന് പറയുന്ന ഒരു ബാബ മരിച്ചുപോയി. ബാബയുടെ കൂടെ താമസിച്ചിരുന്നു. അപ്പൊ ബാബ തന്നെ ബാബയുടെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇരുത്തും, അടുത്തിരുത്തും, എന്നിട്ട് അദ്ദേഹം തന്നെ പാത്രത്തിൽ വിളമ്പിത്തരും. ഒരു അമ്മയെ പോലെ, ഒരു മാതൃത്വം എന്ന് പറയുന്നത്, ഒരു ഗുരുവിൽ മാതൃത്വം എന്ന് പറയുന്നത് എത്ര ആഴത്തിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കും. വളരെ കൗതുകത്തോടു കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കും, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് കഴിപ്പിക്കും നമ്മളെ കൊണ്ട്. മതി എന്ന് പറഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല. എന്നിട്ട് ആ പാത്രം നമ്മളെ കൊണ്ട് കഴുകാൻ അനുവദിക്കില്ല. പാത്രം എടുക്കുമ്പോൾ പറയാം, നോൻ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതൊന്നും നീ കഴുകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ പാത്രം കഴുകും. 10,000 ശിഷ്യന്മാരുള്ള ഒരു ഗുരുവാണ് രാംബാബ. ആ രാംബാബയാണ് നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകും. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും, സമ്മതിക്കില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അന്തരീക്ഷം ഒരുക്കിത്തരും. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കും, നമ്മൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങള് നമ്മുടെ സാധനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ സാധകന്മാരാണ്. അപ്പൊ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇങ്ങനൊന്നല്ലല്ലോ കേട്ടിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ളത് ഗുരുവിനെ നമ്മൾ പോയിട്ട് അങ്ങ് ഗുരു ശുശ്രൂഷ ചെയ്ത് അങ്ങ് ജീവിച്ചേക്കണം എന്നാണ്. ഗുരുവിനെ നമ്മൾ നോക്കണം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ല അവർ ചെയ്യുന്നത്, തിരിച്ചാ ചെയ്യുന്നത്. അതേപോലെ നടരാജഗുരു തന്റെ ശിഷ്യന് വേണ്ടി നല്ല മെത്തൊരുക്കി വെച്ചിരിക്കുന്നു, കാരണം അവനിങ്ങനെ മൗനവ്രതത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോ തന്റെ ശിഷ്യൻ അവിടെ ഉറുമ്പുകടിയേറ്റ് കൊതുകടിയേറ്റ് കഴിയരുത്, സുഖമായിട്ട് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ഉടനെ തന്നെ ഗുരു നിത്യ ഓടിപ്പോയി, പനയൊക്കെ വെട്ടി, പനയുടെ ഓലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അടുത്തൊരു മെത്ത ശരിയാക്കി അവര് രണ്ടാളും രാത്രി അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. രണ്ടാമതൊരു ചിന്തയൊന്നുമില്ല. ഈ നടരാജഗുരുവിന്റെ ഒക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഉള്ളത് എന്തോ, നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും. അല്ലാതെ ഉള്ളതിൽ തൃപ്തിയോടെ ഇരിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സത്യത്തിൽ ആത്മീയത എന്ന്. അല്ലാതെ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നതൊന്നുമല്ല. എന്താണോ നമുക്കുള്ളത്, ഇന്ന് കഞ്ഞി കുടിക്കാനേ ഉള്ളൂ എങ്കിൽ കഞ്ഞി മതി,
ഒരു കഞ്ഞിയും കുറച്ച് ചെറുപയറും ഒരു പച്ചമുളകോ ഉള്ളുവെങ്കിൽ അത് മതി എനിക്ക് എന്നൊരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു വീടുണ്ട് എനിക്ക്, ഒരു മുറിയുണ്ട്, ആ വീട്ടിൽ ആ മുറിയിൽ ഓക്കെ ഇതിൽ ഞാൻ തൃപ്തനാണ് എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ ആ ആൾക്ക് പറയുന്ന പേരാണ് സ്പിരിച്വൽ എന്ന്. ഇപ്പൊ നടരാജൂർ അവിടെ ചെല്ലുന്നു, ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇനി നമുക്ക് ഇവിടെ വലിയ വീടുണ്ടാക്കണം, ആശ്രമം കെട്ടണം, എന്നിട്ട് വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു, അവിടെ ഒരു ലൈബ്രറി വരണം, ഇവിടെ ഒരു മെഡിറ്റേഷൻ ഹാൾ വരണം, അവിടെ ഒരു 50 മുറി വരണം, ഇതൊക്കെ ഉണ്ടായിട്ട് വേണം എനിക്ക് തൃപ്തിയായിട്ടിരിക്കാൻ എന്ന് പറയുന്ന ഒരു രീതി നടരാജ ഗുരുവിനില്ല, ഒരു ഗുരുക്കന്മാർക്കും ഇല്ല. നമ്മൾ ഇന്നത്തെ ഗുരുക്കന്മാരെ നമ്മൾ വിട്ടേക്കാം. ഗുരുത്വം എന്ന് പറയുന്നത് അതാണ്. അവർ ശിഷ്യനെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ എങ്ങനെ കെടുക്കും, ഈ ഓലഷെട്ടാണ് ഓലയാണല്ലോ തറ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നാ നമുക്ക് പോയിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറയല്ല നടരാജ ഗുരു ചെയ്യുന്നത്. ശിക്ഷണം എന്ന് പറയുന്നത് അതാണ്. സത്യത്തിൽ ഒരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ഉപനിഷത്തൊന്നല്ല. ഉപനിഷത്തോ നാരായണ ഗുരുവിന്റെ ആത്മോപദേശകമോ ദർശനമാലയോ ബ്രഹ്മസൂത്രമോ ഒന്നും പഠിച്ചാലൊന്നും സ്പിരിച്വൽ ആവില്ല. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന തേക്കാത്ത ആ ഒരു ഓല, അതും കുറെയൊക്കെ ഓല എന്ന് പറയുന്നത് ഓല മേഞ്ഞിട്ടുള്ളത് കുറേ നാൾ ഉപയോഗമില്ലാതെ ഇങ്ങനെ ചതലുപോലൊക്കെ ആയിട്ടുള്ള ഓലയാണ്, പക്ഷെ അത് മതി. എന്നിട്ട് അവർ പുറത്ത് കുറച്ച് പരിപ്പും പയറൊക്കെ അന്ന് വാങ്ങിച്ചിട്ടില്ല, ആകെ ഉള്ളത് 2 ലഡുവാണ്, 4 ലഡു ഉണ്ട് നാരായണ ഗുരുവിന്റെ കയ്യിൽ, നടരാജ ഗുരുവിന്റെ കയ്യിൽ. അപ്പൊ ഈ രണ്ട് കപ്പില് ചെന്ന ഉടനെ തന്നെ ചായ ഉണ്ടാക്കി, എന്നിട്ട് ഒരു ഒരു ലഡു നിത്യന് കൊടുത്ത്, ഒരു ലഡു നടരാജ ഗുരു എടുത്ത്, അവര് 2 ലഡുവും ചായയും കുടിച്ചു. അതിനുശേഷം നടരാജൂരു പോയിട്ട് ഈ പനമ്പട്ടയില് പനമ്പട്ടൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കിടക്ക ഒരുക്കിയിട്ട് പറഞ്ഞു, നിനക്കുള്ള കിടക്കാനോട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അടുത്തത് വെട്ടാൻ വേണ്ടി പോവാ. അപ്പൊ ഗുരു പറഞ്ഞു, നോ 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 എന്ന് പറഞ്ഞ് ഗുരു നിത്യ ഓടിപ്പോയി പനമ്പട്ട ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് അടുത്ത ഒരു കിടക്കാനുള്ള ഒരു രാജകീയമായ കിടക്കയാണ് അതൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ വൈകുന്നേരം രാത്രിയിൽ കിടക്കുമ്പോ ആ ലഡു കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു. രാവിലല്ല, പിറ്റേന്ന് രാവിലെ, രാത്രിയാണ് ഇവർ രണ്ടുപേരും ലഡു കഴിക്കുന്നത് കേട്ടോ. പിറ്റേന്ന് രാവിലെ എണീറ്റ് കഴിക്കാൻ വേണ്ടി ആ ലഡു അവിടെ സൈഡിൽ വെക്കുകയും ചെയ്തു. ഇവർ രണ്ടാളും ഈ പനമ്പട്ടയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോ ആ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാണ്, ആ ഉള്ള സൗകര്യം അത് എത്ര ചെറുതായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ സൗകര്യത്തെ എങ്ങനെ തൃപ്തിയോടെ അനുഭവിച്ച് സന്തോഷത്തോടെ അവിടെ ആയിരിക്കാം എന്നതാണ് ആത്മീയത, എന്നതാണ് ഒരു ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ഒരു അറിവ്. അങ്ങനെ അവരവിടെ തൃപ്തിയോടുകൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സംസാരിച്ചു കിടന്ന് കുറെ സമയം കഴിഞ്ഞപ്പോ നടരാജൂരു നിത്യനോട് പറഞ്ഞു, അവിടുന്ന് ഇളകരുത്, ഇനി കിടക്കുന്നോട് തന്നെ കിടന്നോളണം, കിരികിരി 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 കിരി എന്നുള്ള ശബ്ദം ഒരുപാട് വരാൻ തുടങ്ങി. അപ്പൊ മെല്ലെ എണീറ്റ് ടോർച്ച് അടിച്ചു നോക്കുമ്പോ ലക്ഷക്കണക്കിന് കട്ടുറുമ്പുകൾ, വൻ ഉറുമ്പുകൾ, അത് രണ്ടെണ്ണം കടിച്ചാൽ മതി തീർന്നു പോകും, ഇവരുടെ ഈ പനമ്പട്ടയ്ക്ക് ചുറ്റും വന്നിട്ട് ഏകദേശം അതൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ 2 ലഡു വെച്ചിട്ടുണ്ടല്ലോ, അത് അടിക്കാൻ വേണ്ടി വന്നിരിക്കാം. അങ്ങനെ പിന്നെ അവര് അന്നത്തെ ഉറക്കം കംപ്ലീറ്റ് പോയി, ഉറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ശക്തമായ മഴയും ഇടിയും കാറ്റും മിന്നലും ഒക്കെ വന്ന് ഈ മേൽക്കൂര, ചെറിയൊരു മേൽക്കൂരയാണ് ഓലയുടെ, ആ മേൽക്കൂരേനെ മുഴുവൻ പറത്തി അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഇവര് കംപ്ലീറ്റ് മഴ കൊണ്ട് രണ്ടാളും കുന്തക്കാലോടെ ഇരിക്കുകയാണ്, ഫുൾ മഴ. എന്നിട്ട് നേരം വെളുക്കുമ്പോ പിന്നെ പ്രത്യേകിച്ച് കുളിക്കേണ്ട അവസ്ഥ ഒന്നും വന്നില്ല എന്ന് നടരാജൂര് പറയുന്നു. പിന്നെ രാവിലെ അവര് കുറെ ഓലൊക്കെ സംഘടിപ്പിച്ച് മേൽക്കൂരയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ കെട്ടി ഗുരുനിത്യക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ, അരി, പരിപ്പ്, പയറ്, പഞ്ചസാര, ഒരു കുടുംബനാഥൻ തന്റെ വീട്ടിലുള്ള ആൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചു കൊടുത്തിട്ട് ഇനി നീ ഇവിടെ കഴിയൂ എന്നും പറഞ്ഞ് നടരാജഗുരു തിരിച്ച് ഫേൺഹില്ലിലേക്ക് പോയി. അപ്പൊ ഈ വെള്ളമൊക്കെ കുറച്ച് ദൂരെ പോയിട്ട് എടുത്തു കൊണ്ടുവരണം, അവിടെ പോയി കുളിക്കും, പിന്നെന്താ ബാക്കിയുള്ള ദിവസം കുറച്ച് പുസ്തകം കയ്യിലുണ്ട്, ആ മുറിയിലിരിക്കും, പുസ്തകം വായിക്കും, ഭക്ഷണം കുറച്ചുണ്ടാക്കും, എന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. പുള്ളി രാവിലെ തന്നെയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോകും. അപ്പൊ കുറച്ച് ദൂരം നടന്നിട്ട് വേണം കുളിക്കാനുള്ള സ്ഥലം. അപ്പൊ അവിടെ പോയി കുളിച്ച് തിരിച്ചു വരും, തിരിച്ചു വന്ന് ആ ഭക്ഷണം എടുത്ത് കഴിക്കും, പിന്നെ പുസ്തകം വായിക്കും, 2 നേരം ഭക്ഷണം കഴിക്കും. ഇതായിരുന്നു രീതി. പിന്നെ അവിടെ കുറച്ച് സമയം ധ്യാനിച്ചിരിക്കും, വായ പൊളിച്ചിരിക്കും, നടക്കാൻ പോകും, അങ്ങനെ അവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാം.
രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കംപ്ലീറ്റ് കുരങ്ങന്മാർ വന്നിരിക്കുന്നു അവിടെ ഇവിടെ, നിറയെ കുരങ്ങന്മാർ. അകത്ത് പോയി നോക്കുമ്പോ വിശന്നിട്ടാണ് ഈ കുളിച്ചിട്ട് വന്നിട്ടുള്ളത്. താൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഭക്ഷണമൊക്കെ തട്ടിമറിച്ചിട്ടിരിക്കുന്നു, അതൊക്കെ സഹിക്കാം. അരിയിൽ മൂത്രമൊഴിച്ചിട്ട് കുരങ്ങ് മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജീവിതം തന്നെ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നി. പെട്ട ഒരു നരകത്തിലേക്ക് വീണുപോയ പോലെയാണ് ഗുരുവിനെ തോന്നി. സങ്കടം വന്നിട്ട്, കാരണം എന്തിനാണ് താൻ ഇത്രമാത്രം ഉപദ്രവിക്കുന്നത് ഇവരൊക്കെ എന്നുള്ള സങ്കടം വന്ന്. ഈ കുരങ്ങിനെ ഓടിക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നു, എന്നാലും അത് പോണൂല, അത് അങ്ങോട്ടേക്ക് ചാടി ഇങ്ങോട്ടേക്ക് ചാടിയിരിക്കും. അങ്ങനെ അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ സങ്കടപ്പെട്ടിരുന്നു. പിറ്റേന്ന് യാങ്ത എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗ്രാമത്തിലുള്ള, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ ഗ്രാമത്തിൽ ഒരു ചെറിയൊരു കുട്ടി ഗുരുനിത്യനെ സഹായിക്കാമെന്നും, അപ്പൊ ഇവനെ കാവലിരുത്തിയിട്ട് ഗുരുനിത്യ കുളിച്ചു പോയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇവന് കുരങ്ങിന്റെ ശല്യം, കുരങ്ങ് ശല്യത്തിന് വരുമെങ്കിലും ഈ അരിയിലൊക്കെ വന്നിട്ട് മൂത്രമൊഴിച്ചു വെക്കണ പരിപാടിയിൽ നിന്നൊക്കെ അത് പുറത്തേക്ക് വന്നു. കുറച്ചൊരു ഒരു കുറച്ചും കൂടി ഒരു സമാധാനമുള്ള ഒരവസ്ഥയിലേക്ക് വരാൻ, കുരങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ യാങ്ട എന്ന് പറയുന്ന അവിടുത്തെ ഗ്രാമത്തിലെ പാവപ്പെട്ട ഒരു ആട്ടിടയനാണ്. അപ്പൊ അവൻ വന്നിട്ട് അവിടുത്തെ അന്തേവാസിയായി ഗുരുനിത്യയുടെ ഒരു സഹായിയായിട്ട് മാറി. അപ്പൊ ഇവര് തമ്മിൽ ഇരുന്നിട്ട്, ഗുരുവിനാണെങ്കിൽ ഭാഷയും അറിയില്ല, കന്നഡ അറിയില്ല, അവനാണെങ്കിൽ കന്നഡ മാത്രമേ അറിയൂ. പക്ഷെ അവൻ കന്നഡയിൽ സംസാരിക്കും, ഗുരു മലയാളത്തിലോ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ വെച്ച് സംസാരിക്കും. പക്ഷെ അവര് തമ്മിൽ ഗംഭീര കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ ഗുരുനിത്യ പറയുന്നത്, നമുക്കൊരു ആവശ്യം വരുമ്പോ, ഒരു അത്യാവശ്യം വരുമ്പോ ലാംഗ്വേജ് ഒന്നും പിന്നെ അവിടെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കും. അവനാണെങ്കിൽ ഒരു വലിയ പീക്കിരി പയ്യനാ, ചെറിയ കുട്ടി, പക്ഷെ അവൻ അവിടുത്തെ ഒരു വലിയൊരാളായി, കുരങ്ങിനെ ഓടിക്കേണ്ട ആളായി. അങ്ങനെ അവര് തമ്മിലുള്ള ഒരു സൗഹൃദത്തിലൂടെ, ആ പരിമിതമായ സൗകര്യത്തിൽ അവര് രണ്ടുപേരും അങ്ങനെ ഒരു 41 ദിവസത്തോളം താമസിച്ചു. അങ്ങനെ 41-ാമത്തെ ദിവസമായപ്പോ നടരാജുവിന് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഇവിടുത്തെ കുരങ്ങന്മാരുടെ അവസ്ഥയും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ഗുരുനിത്യ ഉള്ളിൽ വളരെ തളർന്നാണ് ഇരിക്കുന്നത്. ഒരു സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, ഈ കുരങ്ങന്മാര് വന്ന് ശല്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നടരാജുവിന് ഇങ്ങനെ ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ, ഒരു തോക്ക് പോലെ ഇങ്ങനെ കുരങ്ങിനൊക്കെ ചൂണ്ടി തന്ത്രപരമായിട്ട് കുരങ്ങിനെ ഓടിക്കാനൊക്കെ ശ്രമിച്ചു. കുരങ്ങിലുണ്ട് അതൊക്കെ ഏൽക്കുക. അപ്പോ നടരാജു ഗുരുവിന് മനസ്സിലായി തന്റെ ഈ ബുദ്ധിയൊന്നും ഏൽക്കൂല എന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ യാങ്ടായിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഇരുന്ന് സംസാരിക്കും. നടരാജു ഗുരുവിന് ഈ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട കുട്ടികളൊക്കെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കും. അപ്പൊ യാങ്ടയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും, ഈ കുരങ്ങ് ഈ കാര്യങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പൊ യാങ്ട വളരെ സീരിയസ് ആയിട്ട് പറയും, ഭക്ഷണം വന്നെടുത്ത് കുരങ്ങ് കഴിക്കുന്നതിൽ എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല, കാരണം വിശക്കുന്ന കുരങ്ങുകൾക്ക് എവിടുന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അരിയിൽ മൂത്രം ഒഴിക്കുന്നത് ശരിയല്ല. അപ്പൊ ഈ കുട്ടിയോട് ഈ വിഷയം ഇങ്ങനെ ചോദിച്ച് അവനെ കൊണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിപ്പിച്ചിട്ട് നടരാജഗുരു ഭയങ്കരായിട്ട് പൊട്ടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഗുരുനിത്യക്കത് കണ്ടിട്ട് അങ്ങ് ദേഷ്യം പിടിക്കും. താൻ നരകതുല്യമായിട്ട് അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഒരു തമാശയാക്കി മാറ്റുന്നത് ചെയ്യാണ് നടരാജഗുരു ചെയ്യുന്നത്. ഒരു ഗുരു അതാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളിലൂടെയും ഒരു നാളെ വൻ പ്രതിസന്ധികൾ വരും, വരട്ടെ, പക്ഷെ നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണല്ലോ. അപ്പൊ ആ ചെറിയ ഒരു വീട്ടിൽ ഒരു തേക്കാത്ത മൺകട്ട കൊണ്ട് കെട്ടിയ ചെതലരിക്കുന്ന 4 ചുമരുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു വീട്ടിൽ, ഓല മേഞ്ഞൊരു വീടിന്റെ ഉള്ളില്, അടുക്കളയും എല്ലാം അത് തന്നെ, അതിന്റെ ഉള്ളില് വളരെ സമാധാനത്തോടെയും സരസമായും കഴിയാൻ സാധിക്കുമെന്ന് നടരാജഗുരു ഗുരുനിത്യനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗുരു പഠിപ്പിക്കുന്നത് അതാണ്, ഉള്ളതിൽ, നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്. ഇന്നലെ നമ്മൾ 50 ലക്ഷം രൂപ വെച്ച് ഒരു 50,000 രൂപ വെച്ചിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 5,000 രൂപ വെച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ 5,000 രൂപ വെച്ച് ജീവിക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ തൃപ്തിയോടെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിക്കുകയുമാണ് വേണ്ടത്. അതാണ് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് നിത്യനെ നടരാജഗുരു പഠിപ്പിക്കുന്നത്. അപ്പോ ഈ കുരങ്ങുകളോടുള്ള ഒരു ശത്രുതാ മനോഭാവത്തെ മാറ്റുകയും കുരങ്ങുകളെ കുറച്ചൊക്കെ ശല്യം ചെയ്യുമ്പോഴും പരിപൂർണമായ ശല്യം ചെയ്യാത്തൊരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമനിലയിലുള്ള ഒരു ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് നടരാജഗുരു നിത്യനെ കൊണ്ടുവരുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു ജീവിതത്തിലൂടെ ഓക്കെ നമ്മളിപ്പോ കൊറോണ കാലം കഴിഞ്ഞാൽ പല ഇഷ്യൂസും നമുക്കുണ്ടാവും, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും, ഒരു സംശയമില്ല. എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ടു നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളങ്ങ് ജീവിക്കാന്ന് തീരുമാനിക്കണം. പ്രശ്നങ്ങൾ വരട്ടെ, അപ്പൊ വരുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ജീവിത ശൈലിയെ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. കാരണം നമുക്ക് ജീവിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇപ്പൊ കിടക്കാൻ നമുക്കൊരു ഇടം വേണം, പക്ഷെ കിടക്കാൻ ബംഗ്ലാവ് തന്നെ വേണമെന്ന് തീരുമാനിക്കണ്ട. ഒരു മുറി വേണമെന്ന് അടച്ചുറപ്പുള്ള ഒരു കുഞ്ഞു റൂം വേണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കണം, പക്ഷെ എനിക്ക് ദിവസവും ബിരിയാണി കഴിക്കണം എന്ന് തീരുമാനിക്കണ്ട. ലളിതമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട അന്തരീക്ഷം വരികയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കണം, വസ്ത്രം കുറയ്ക്കണം, വാഹനം കുറയ്ക്കണം, സൗകര്യങ്ങൾ കുറയ്ക്കണം, എന്നിട്ട് നമ്മൾ അതിൽ തൃപ്തരാവാൻ നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് ഉള്ളതിൽ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഇരുന്ന് കരയാതെ ആ കുറഞ്ഞ അവസ്ഥയിൽ ഞാൻ ജീവിക്കാൻ തയ്യാറാണ്, അത് എങ്ങനെ ഹൃദ്യമാക്കാം, അത് എങ്ങനെ മനോഹരമാക്കാം എന്ന രീതിയിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ നടരാജഗുരുവിൽ നിന്ന് നടരാജഗുരു ഗുരുനിത്യനെ സോമനഹള്ളി ഗുരുകുലത്തിലെ പുതിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു കെറ്റലും വെച്ച് അവിടെ ഒരു അടുപ്പ് കൂട്ടി അവിടെ ഉള്ള കുറച്ച് അരിയും കുറച്ച് പാത്രങ്ങളും കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ജീവിക്കും. ഒരു ഓലയുടെ ഒരു മേൽക്കൂരയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചുമരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ ശാന്തമായിട്ട് ജീവിക്കാൻ വിട്ട് പറഞ്ഞു 41 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ശ്രദ്ധ ഗുരുവിനുണ്ട്. ഗുരു നടരാജഗുരു ഗുരുനിത്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് തൃപ്തിയിരിക്കുന്നത് ഭൗതികമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല, ഭൗതികമായ മിനിമം സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉള്ളതിൽ തൃപ്തിയോടുകൂടി ഇരുന്നു കൊണ്ട് തൻ്റെ ചുറ്റുപാടുകളെയും അറിവിനെയും സൗഹൃദങ്ങളെയും ആസ്വദിച്ച് ഹൃദയത്തെ ധന്യമാക്കുന്ന സമ്പന്നമാക്കുന്ന അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കുന്നതിലൂടെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ കുരങ്ങുകൾ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അതിജീവനത്തിന് തടസ്സമാകുന്ന രീതിയിൽ കുരങ്ങുകളെ മാറ്റി നിർത്തേണ്ടതുണ്ട്, പക്ഷെ കുരങ്ങുകളെ വെറുക്കേണ്ടതില്ല. അപ്പൊ ആ യാങ്ത എന്ന് പറയുന്ന ആ ഒരു ഇടയ ബാലനോട് ചോദിച്ച മറുപടി പറയുന്നത് കുരങ്ങ് വേഷന്നാ വന്ന് ഭക്ഷണം എടുത്ത് കൊണ്ടുപോകണേൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അരിയിൽ മൂത്രമൊഴിക്കുന്നത് എന്തായാലും ശരിയല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സരസമായ ഒരു മനോഭാവം ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ തൻ്റെ ശിഷ്യനെ പ്രാപ്തനാക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നടരാജഗുരു ചെയ്യുന്നത്. അതിനെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്, അതിനെയാണ് ഉപനിഷത് ദർശനം എന്ന് പറയുന്നത്, അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്, അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഉള്ളതിൽ തൃപ്തിയോടുകൂടിയിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആത്മീയത. ഉള്ളതിൽ തൃപ്തിയോടുകൂടി നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മളുടെ മതിൽക്കെട്ടുകളെ പൊളിച്ചിട്ട് പുറത്തെ ലോകങ്ങളിലേക്ക് നമ്മളുടെ സൗഹൃദത്തെ ബന്ധത്തെ സ്നേഹത്തെ വ്യാപിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അപ്പൊ നമ്മളുടെ മാനസികമായ ബുദ്ധിപരമായ ലോകങ്ങളെ സമ്പന്നമാക്കുന്നതിലൂടെ മാത്രമേ ഭൗതികമായി നമുക്കുള്ള കുറവുകളെ നമുക്ക് തൃപ്തിയോടുകൂടി അനുഭവിക്കാൻ കഴിയുള്ളൂ. ആ ഒരു അറിവിലേക്ക് തൻ്റെ ശിഷ്യനെ കൊണ്ടുവരുന്ന ശിക്ഷണമാണ് നടരാജഗുരുവിൽ നിന്ന് ഗുരുനിത്യയ്ക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.